ചെമാപ്പിള്ളി തൂക്കുപാലത്തിന്റെ ശോചനീയാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ ജില്ലാ കളക്ടറും സ്ഥലം എം എൽ എ ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് ചെമാപ്പിള്ളി തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ബോജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണ ചെലവ് നൂറ്റിപ്പത്ത് മീറ്റർ നീളവും ഒരു മീറ്റർ ഇരുപത് സെന്റിമീറ്റർ വീതിയുമുള്ള പാലത്തിന് മുൻ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അനുമതി നൽകിയത് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ പി രാജേന്ദ്രന്റെ ഇടപെടൽ മൂലം തൂക്കുപാലം യാഥാർത്ഥ്യമായെങ്കിലും നിർമ്മാണം കഴിഞ്ഞ് അഞ്ച് വർഷമാകുമ്പോഴേക്കും പാലത്തിന്റെ കൈവരിയും മറ്റ് അനുബന്ധ വസ്തുക്കളും തുരുമ്പഴത്ത് ദ്രവിച്ചു പൊട്ടിയ നിലയിലാണ് പാലത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് രണ്ടു തവണ ടിസിബി വാർത്ത നൽകിയിരുന്നു പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി റവന്യൂ ഫണ്ട് നിലവിലുണ്ടെങ്കിലും പാലം കടന്നുപോകുന്ന താന്യം നാട്ടിക പഞ്ചായത്തുകൾ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് പാലത്തിന്റെ ശോചനീയാവസ്ഥ വർദ്ധിക്കാൻ കാരണം അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്ക് നോട്ടീസ് നൽകിയെങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്ന നിലപാടിലാണ് പഞ്ചായത്തുകൾ സംസ്ഥാനത്തുള്ള മറ്റു തൂക്കുപാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ട പഞ്ചായത്തുകളാണ് നോക്കുന്നത് കൊച്ചി മാമല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ഇലക്ട്രിക്കൽ ആന്റ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ കീഴിലാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം നടത്തിയത് പാലത്തിൽ നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും ഇവ മിഴിചിമീട്ട് മാസങ്ങളായി പാലത്തിൽ വെളിച്ചമില്ലാത്ത സാഹചര്യത്തിൽ രാത്രി കാലയളവിൽ കഞ്ചാവു മാഫിയടക്കമുള്ള സാമൂഹ്യവിദ്യയുടെ ശല്യവും ഏറി വരുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഏറെ ആശ്രയമായ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ സർക്കാർ ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ ാന്യം നാട്ടിക പഞ്ചായത്തുകൾ ഏറ്റെടുക്കണമെന്നാണ് കലക്ടർ വി രതീശനും സ്ഥലം എം എൽ എ ഗീതാഗോപിയും ആവശ്യപ്പെടുന്നത് ടിസി വി അന്തിക്കാട്